ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, എനിത്തിങ് ആപ്പ് അല്ലേ? ഫസ്റ്റ് ഗോ ആണ് ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മൈ തോട്ട്സ്, പവി കെയർടേക്കർ, പവി കെയർടേക്കറിനെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ മൂവി റിവ്യൂ ആണെന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. പവി കെയർടേക്കർ മൂവി റിവ്യൂ. അപ്പോൾ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർടേക്കർ എന്നത്. അതിൻ്റെ 149-ാമത്തെ ചിത്രം. അപ്പോൾ ആദ്യ ദിനം തന്നെ ആ ചിത്രം കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. പവി കെയർടേക്കർ ഒരു ഹൈപ്പില്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷകളൊന്നുമില്ലാതെ വന്നൊരു കൊച്ചു ചിത്രം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ദിലീപിൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ വൻ പരാജയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹൈപ്പില്ലാതെ, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന ഒരു ചിത്രമാണ്. അതിന് പുറമെ ദിലീപ് സിനിമകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കുറച്ച് സ്ക്രീനുകൾ, അതായത് ഏറ്റവും കുറച്ച് സ്ക്രീനുകളാണ് ചിത്രത്തിന് കേരളത്തിലുടനീളം ലഭിച്ചത്. അതോടൊപ്പം ഏറ്റവും കുറച്ച് ഷോകളുമായിരുന്നു ആദ്യ ദിനം. അതിന് കാരണം ഇലക്ഷൻ ഡേ ആയതുകൊണ്ടൊക്കെ 12 മണിക്ക് ശേഷമാണ് ഫസ്റ്റ് ഷോയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് ഷോകളെ ഉണ്ടായിരുന്നുള്ളൂ ചിത്രത്തിന്. ഇവിടെയാണെങ്കിലും 3 ഷോ ആയിരുന്നു ഇന്നലെ കളിച്ചത് ആകെ ഈ ചിത്രത്തിന്. അങ്ങനെ ദിലീപ് സിനിമകളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറച്ച് സ്ക്രീനും ഏറ്റവും കുറച്ച് ഷോകളും കളിച്ച സിനിമ ഒരുപക്ഷെ ഇതായിരിക്കും. ഹൈപ്പില്ലാതെ, അല്ലെങ്കിൽ പ്രതീക്ഷകളില്ലാതെ വന്നൊരു ചിത്രം. ആർക്കും അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ചിത്രത്തിന് മേണെന്ന് പറയാം. കാരണം തീർച്ചയായും പരാജയങ്ങളും കാരണങ്ങളൊക്കെ കൊണ്ടാവാം ഒരു പ്രതീക്ഷയില്ലാതെ വന്നൊരു ചിത്രം. പക്ഷേ ചിത്രം ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാം. ഒരു ഫീൽ ഗുഡ് മൂവി, അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ബോറടിപ്പിക്കാതെ ഉള്ളൊരു പ്രസൻറ്റേഷന്, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. അതായത് വിൻറ്റേജ് ദിലീപേട്ടൻ എന്ന് പറയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൻറ്റേജ്, ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. വളരെ മനുഷ്യനെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ളൊരു പ്രസൻറ്റേഷനാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ലവ് ട്രാക്ക് കോമഡി രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ലൊരു സസ്പെൻസും നിറഞ്ഞൊരു ക്ലൈമാക്സും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ, ബോറടിപ്പിക്കാത്ത ഒരു ഫീൽ ഗുഡ് ചിത്രം. അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ വന്ന ഒരു ചിത്രം. പ്രതീക്ഷകളില്ലാതെ തന്നെയാണ് ടിക്കറ്റ് എടുത്തത് തന്നെ. പക്ഷേ വളരെയൊരു നല്ലൊരു ചിത്രം കണ്ട് പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചു. മനസ്സ് തുറന്ന് ചിരിക്കുവാൻ സാധിച്ചു. 2.5 മണിക്കൂർ ശരിക്കും എല്ലാം മറന്നൊന്ന് എൻ്റർടൈൻ ചെയ്യുവാൻ സാധിച്ചു. തിയേറ്ററിൽ മൊത്തം ചിരിയായിരുന്നു പടം തുടങ്ങിയപ്പോൾ തൊട്ട്. കാരണം നല്ല രീതിയിലുള്ളൊരു ക്ലീഷയൊന്നുമില്ലാതെ സിറ്റുവേഷൻ കോമഡികൾ മാത്രം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ആ ഒരു വിൻറ്റേജ് ദിലീപേട്ടൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഈ ചിത്രം വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന, വളരെ ഹാപ്പിനെസ് നൽകുന്ന ഒരു കൊച്ചു ചിത്രം. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യനന്ദിക്കാട്, അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയാണ് എനിക്ക് തോന്നിയത്. ആ രീതിയിലുള്ളൊരു സത്യേട്ടൻ്റെയൊക്കെ ചിത്രങ്ങൾ പോലെയൊക്കെ ഒരു ഫീൽ ഗുഡ് മൂവീസ് നമുക്ക് എവിടെയോ മിസ്സായിപ്പോയ ആ ഒരു സാധനമാണ് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയതെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ ഡയറക്ടർ വിനീത് കുമാർ, അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ ചിത്രമാണ് ഇത്. ഫസ്റ്റ് ചിത്രം ഭഗതനെ നായകനാക്കി എടുത്ത അയാൾ ഞാനല്ല എന്ന ചിത്രമായിരുന്നു. 2-ാമത്തെ ചിത്രം ടൊബിനോയുടെ ഡിയർ ഫ്രണ്ട് എന്ന ചിത്രമായിരുന്നു. പക്ഷേ രണ്ട് ചിത്രങ്ങളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ ഈ ചിത്രം വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. വിനീത് കുമാറിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരിത് സത്യം പറയാലോ പ്രതീക്ഷിച്ചില്ല. വിനീത് കുമാറിനെ കുറിച്ച് നോക്കുമ്പോൾ ദേവദൂതനിലൂടെയൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചതാണ് അഭിനയത്തിലൂടെ. ആ മഹേശ്വരൻ എന്ന അന്ധനായ ക്യാരക്ടറൊക്കെ നമ്മളെ വളരെയധികം വിസ്മയിപ്പിച്ച ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹവും ഈ സിനിമയിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനീത് കുമാർ, പിന്നെ ഇതിൻ്റെ നായകൻ ദിലീപേട്ടന്. ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ സമീപകാലങ്ങളിൽ ചിത്രങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഒരു പ്രതീക്ഷയൊന്നും വെക്കാതെ ഒരു ചിത്രമായിരുന്നു ഇത്. ഹൈപ്പൊന്നുമില്ലാതെ വന്നൊരു ചിത്രം. പക്ഷേ അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൊടുത്ത, അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടർ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. കോമഡി രംഗങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൻറ്റേജ് പെർഫോമൻസ് നമുക്ക് ഈ ചിത്രത്തിലും കാണുവാൻ സാധിച്ചു. എമോഷൻ സീനുകളൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം ഭംഗിയായി ചെയ്തു. ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും സൂപ്പറായിട്ട് അദ്ദേഹം നിർവഹിച്ചു. ഒരു സാധാരണക്കാരൻ്റെ, അല്ലെങ്കിൽ ദിലീപിൽ നിന്നും ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു സംഭവം ഈ ചിത്രത്തിലുണ്ട്. അതാണ് ഈ ചിത്രം വളരെയധികം ഇഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ റോള്, അദ്ദേഹം സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു സാധാരണക്കാരൻ്റെ റോള്, മാനുഷികനൊന്നുമല്ല, അതൊരു സാധാരണക്കാരൻ്റെ റോള് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഒരു ഫീൽ ഗുഡ് മൂവി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്ന് പറയാം. ദിലീപേട്ടൻ, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സാനു താഹിറാണ്. വളരെ നല്ല വിഷ്വൽസ് കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ
മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ബിപിൻ മുകുന്ദനാണ്. പക്ഷേ പാട്ടുകളെന്തോ എനിക്ക് വലിയധികം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പാട്ടുകളൊന്നും എനിക്കെന്തോ ദഹിച്ചില്ല. പക്ഷേ പഴയ ഒരു സൂപ്പർ ഹിറ്റ് സോങ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് വരികൾ. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് തോന്നി. അതൊരു നൊസ്റ്റാൾജിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ആ സോങ് കേൾക്കുമ്പോൾ. ആ ചിത്രത്തിലെ ഒരു പഴയൊരു സൂപ്പർ ഹിറ്റ് സോങ് റീക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പറാണ്. പിന്നെ മറ്റ് ക്യാരക്ടറുകളായിക്കോട്ടെ, രാധിക ശരത് കുമാർ രാമലീലയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ചിത്രമാണ്, അതായത് ദിലീപിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ ചിത്രമാണ്. രാമലീലയായിരുന്നു ആദ്യത്തെ ചിത്രം, രണ്ടാമത്തെ ദിലീപിനൊപ്പമുള്ള രണ്ടാമത്തെ ചിത്രം. രാധിക ശരത് കുമാർ, സ്ഫടികൻ ജോർജ്, ധർമ്മജന്, ജോണി ആൻ്റണി, അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ കുറച്ച് പുതിയ നായികമാരെ മലയാളത്തിന് കീഴിൽ ലഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ. അവരുടെ ഒന്നും പേരുകൾ അറിയില്ല. അവരും അവരുടേതായ റോളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു എന്ന് പറയാം. നാല് പേരോ അഞ്ച് പേരോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അവരും അവരുടെ റോളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു പുതിയ നായികമാർ. അങ്ങനെ വലിയ കാസ്റ്റിംഗ് ഒന്നുമില്ലാതെ കൊച്ച് ചെറിയൊരു കാസ്റ്റിംഗ്, പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വളരെ കുറവ്, പിന്നെ ബാക്കി പുതുമുഖങ്ങളെയൊക്കെ വെച്ചൊരു കൊച്ചു ചിത്രം. പിന്നെ സംവിധായകനും ഒരു റോളിൽ വരുന്നുണ്ട്, അതും വളരെ മനോഹരമായിരുന്നു. ആകെ മൊത്തത്തിലെ ഒരു ഫീൽ ഗുഡ് മൂവി. പിന്നെ എടുത്തു പറയേണ്ടത് പെട്ടോഗായിട്ട്, ദിലീപിൻ്റെ വളർത്തുനായിട്ടൊരു പെട്ടോഗുണ്ട്. അതും ദിലീപേട്ടനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു കോമ്പിനേഷനുണ്ട്. അതും പ്രേക്ഷകനെ കൂടുകൂടെ ചിരിപ്പിക്കുകയും പ്രേക്ഷകനെ വല്ലാതെ നമ്മളെ രസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കോമ്പിനേഷന്. ആ വളർത്തുനായയുമായിട്ടുള്ള കോമ്പിനേഷന്, അതോടൊപ്പം മരപ്പെട്ടിയുമായിട്ടൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം നമ്മളെ വളരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന സീനുകളാണ്. തിയേറ്ററിൽ നോൺ സ്റ്റോപ്പ് ചിരിയായിരുന്നു എന്ന് പറയാം. ആ സീനുകളൊക്കെ വളരെയധികം വർക്കൗട്ട് ചെയ്തു. ഹ്യൂമറൊക്കെ ആണെങ്കിലും വളരെയധികം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്ലീഷേ ഇല്ലാതെ സിറ്റുവേഷൻസ് കോമഡികൾ മാത്രം വെച്ചുകൊണ്ട് വിനീത് കുമാർ ദിലീപിനെ എങ്ങനെ അവതരിപ്പിക്കണമോ, ആ രീതിയിൽ എങ്ങനെ അവതരിപ്പിച്ചാൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമോ, ആ രീതിയിൽ വിനീത് കുമാർ ദിലീപിനെ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ നല്ലൊരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് ആ ഒരു രീതിയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നതും. കോമഡിയിലൂടെ ചിത്രം പറയുന്നു, ലവ് ട്രാക്ക് കോമഡിയിലൂടെ അവതരിപ്പിക്കുന്നു. അവസാനം നല്ല സസ്പെൻസും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞൊരു നല്ലൊരു ശുഭ മുഹൂർത്തവും ശുഭ എൻഡിങ്ങും ഒക്കെ ആയി. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. വളരെ ഹാപ്പിനെസ് ആയിട്ട് വളരെ പോസിറ്റീവ് വൈബോടുകൂടി തിരിച്ചിറങ്ങുവാനായിട്ട് സാധിച്ചു. അപ്പോൾ മലയാളത്തിൻ്റെ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ ഗോൾഡൻ ഫേസ് ഓഫ് മലയാള സിനിമ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്ത് അടുത്തൊരു അടിപൊളി ചിത്രം കൂടി ഇറങ്ങിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കൂടി അനിവാര്യമായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. ജനപ്രിയ നായകൻ ഈസ് ബാക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിറങ്ങുവാനായിട്ട് സാധിച്ചു. റിപ്പീറ്റ് വാല്യൂ ഉള്ള മറ്റൊരു ദിലീപ് ചിത്രം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് പറയാം, പവി കെയർടേക്കർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.